നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ പ്രവാസിക്ക് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചതിന് ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന ഈജിപ്ഷ്യൻ നഴ്സിന് അപ്പീൽ കോടതി 4 വർഷം തടവ് ശിക്ഷ വിധിച്ചു. നഴ്സിന് 100 കേടി നൽകി വ്യാജ വാക്സിനേഷൻ രേഖ കൈപ്പറ്റിയ പ്രവാസിക്ക് 7 വർഷം തടവും 800 ദിനാർ പിഴയും നാടുകടത്താനുമാണ് ശിക്ഷ. വാക്സിനേഷൻ എടുക്കാൻ വിസമ്മതിച്ച ഇയാൾ യാത്രാ ആവശ്യങ്ങൾക്കായി നഴ്സിന്റെ സഹായത്തോടെ വ്യാജ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ട്. വിശുദ്ധ റമദാൻ മാസത്തിലെ കുവൈറ്റിലെ സർക്കാർ സ്ഥാപനങ്ങളുടെ ജോലി സമയം പ്രഖ്യാപിച്ചു. റമദാൻ മാസത്തിലെ ഔദ്യോഗിക ജോലി സമയം സംബന്ധിച്ച് 2022 സിവിൽ സർവീസ് ബ്യൂറോ സർക്കുലർ പ്രകാരം ലിസ്റ്റ് ചെയ്യപ്പെട്ട 22 സർക്കാർ സ്ഥാപനങ്ങൾക്ക് രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ബാക്കിയുള്ള സ്ഥാപനങ്ങൾക്ക് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയുമായിരിക്കും ഔദ്യോഗിക പ്രവൃത്തി സമയമെന്ന് സിവിൽ സർവീസ് ബ്യൂറോ നിശ്ചയിച്ചു. മാസങ്ങളായി ശമ്പളം നൽകാത്തതിനാൽ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഡ്യൂട്ടിക്ക് മടങ്ങിയെത്താതെ ശുചീകരണ സ്ഥാപനങ്ങളിലെ 100 കണക്കിന് തൊഴിലാളികൾ. ഫർവാനെ ഒഴികെ 5 വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലാണ് ശുചീകരണ തൊഴിലാളികൾ ജോലി ചെയ്യുന്നത്. ശുചീകരണ കമ്പനികൾക്ക് പുതിയ കരാർ നൽകിയതോടെ വിദ്യാഭ്യാസ മന്ത്രാലയം നേടുന്ന ശുചിത്വ പ്രതിസന്ധി ഉടൻ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. ജൂലൈയിലാണ് കമ്പനിക്ക് അവസാനമായി പണം നൽകുകയും നിയമലംഘനങ്ങൾ കാരണം അക്കൗണ്ട് മരവിപ്പിക്കുകയും ചെയ്തു. 1000 മുതൽ 1100 തൊഴിലാളികളുള്ള സിവിൽ സർവീസ് കമ്മീഷൻ വഴിയാണ് നിയമിക്കുന്നത്. അനധികൃതമായി നടപ്പാതകളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന വാഹന ഉടമകൾക്കെതിരെ നിയമാനുസൃതം നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നേരത്തെ ഇത് സംബന്ധിച്ച് സ്വദേശി പൗരൻ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തിയിരുന്നു. നടപ്പാതകളിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ റോഡിലിറങ്ങി നടക്കുന്ന കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണെന്നും നിയമലംഘനങ്ങൾ നടത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. വിദേശികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയ പോലുള്ള പ്രദേശങ്ങളിൽ നടപ്പാതകളിൽ ആളുകൾക്ക് നടക്കാൻ കഴിയാത്ത വിധം വാഹനങ്ങൾ കൈയടക്കിയിരിക്കുകയാണ്. പുതിയ നീക്കം സ്കൂൾ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനട യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിങ്കളാഴ്ച ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽ ഉദൈബി പറഞ്ഞു. അസ്ഥിരമായ കാലാവസ്ഥയായിരിക്കും ഈ ആഴ്ചയെന്നും അടുത്ത വ്യാഴാഴ്ച വരെ താപനില കുറവായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പകൽ മുഴുവൻ പൊതുവെ മൂടിക്കെട്ടി അന്തരീക്ഷമാകാൻ സാധ്യതയുമുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 150 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 627,143 ആയതായി ആരോഗ്യ മന്ത്രാലയം. ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 426 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 2,550 പേർ ചികിത്സയിലും 55 പേർ കോവിഡ് വാർഡിലും 11 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ്. 2.6% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. കലാ കുവൈറ്റ് അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഹസാവി എ യൂണിറ്റ് ജേതാക്കളായി. അബ്ബാസിയ ENK ടീമാണ് 2-ാമത്. കലാ കുവൈറ്റ് പ്രസിഡന്റ് PB സുരേഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കെയ്ഫക് പ്രസിഡന്റ് TV സിദ്ദിഖ് മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കലാ ജനറൽ സെക്രട്ടറി ജെ സജി സ്വാഗതം പറഞ്ഞു. സെമി ഫൈനലിൽ ഫാഹേൽ വെസ്റ്റ് യൂണിറ്റിനെ തോൽപ്പിച്ചാണ് ഹസാവി എ യൂണിറ്റ് ഫൈനലിലെത്തിയത്. മംഗാഫ് ഈസ്റ്റ് യൂണിറ്റിനെ തോൽപ്പിച്ചാണ് അബ്ബാസിയ ENK കലാശപോറിന് അർഹത നേടിയത്. മികച്ച കളിക്കാരനായി അബ്ബാസിയ ENK യൂണിറ്റിലെ സഹീർ പട്ടാമ്പിയെയും ഗോൾ കീപ്പറായി അസാവിയ എ യൂണിറ്റിലെ ഹമീസ് അഹമ്മദിനെയും പ്രതിരോധ താരമായി അബ്ബാസിയ ENK ടീമിലെ മൻസൂർ കെ സെയ്ദിനെയും തിരഞ്ഞെടുത്തു. മംഗഫ് ഈസ്റ്റ് യൂണിറ്റിലെ ഷാനവാസ് ടോപ്പ് സ്കോററായി. അസാവി എ യൂണിറ്റിലെ പ്രദീപ് വർഗീസ് ഫൈനലിൽ താരമായി. വിജയികൾക്ക് കലാ കുവൈറ്റ് ഭാരവാഹികൾ സമ്മാനം നൽകി. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേടിക്ക് 246.79 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.